ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഗവൺമെന്റ് ബംഗാളിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് രംഗത്ത്. വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം ഈ ദിവസങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നത്. ബംഗാൾ ഒരു ബനാന റിപ്പബ്ലിക് അല്ല. അക്രമം തടയാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനാണ്. സർക്കാർ ഫലപ്രദമായി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടണം. സി വി ആനന്ദബോസ് രോഷത്തോടെ പ്രതികരിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണം ക്രൂരമായ സംഭവമായിരുന്നു എന്നും ഇത് ഭയപ്പെടുത്തുന്നതും ഖേദകരവുമാണ് എന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന നിലയിലാണ് ബംഗാൾ ഗവൺമെന്റ് നീങ്ങുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭരണഘടനാപരമായ പ്രതിസന്ധി ഗവൺമെന്റ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് പറയുന്നത് മാധ്യമങ്ങൾ മാത്രമല്ല, കൽക്കട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി തന്നെ ഇന്നലെ ഇവിടെ ദേർ ഹാസ് ബീൻ എ ബ്രേക്ക് ഡൌൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞതായി മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. ഇതിന്റെയൊക്കെ അർത്ഥം ഇവിടെ നടക്കുന്നത് എന്ത് എന്ന് ജനങ്ങൾ ശ്രദ്ധിക്കുന്നു, ജുഡീഷ്യറി ശ്രദ്ധിക്കുന്നു. ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടായാൽ ഗവർണർ എന്ന നിലയിൽ ഇടപെടും, ശക്തമായ തീരുമാനമെടുക്കുക തന്നെ ചെയ്യും. ഒരു ഗവൺമെന്റിന്റെ, പരിഷ്കൃത ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ കർത്തവ്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ്. ആ കൃത്യനിർവഹണത്തിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് നിഗമനം. മേൽ നടപടി എന്ത് എന്ന് വളരെ ആലോചിച്ച് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഭരണഘടനയ്ക്ക് അനുസൃതമായി ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ട നടപടികളൊക്കെ എടുക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പലപ്പോഴും പല വിഷയങ്ങളിലും വളരെ സോഫ്റ്റായി ഇടപെടലുകൾ നടത്തുന്ന ആളാണ് ഗവർണർ ശ്രീ സി വി ആനന്ദബോസ്. പക്ഷേ ജനാധിപത്യത്തിലെ പ്രാകൃതമായ നടപടികൾ ഒരു പരിഷ്കൃത സർക്കാർ അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ ഗൌരവമായി മുന്നോട്ട് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പശ്ചിമബംഗാളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണം രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പശ്ചിമബംഗാളിലെ നോർത്ത് 24 പർഗാനാസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട് പരിശോധിക്കാൻ എത്തിയ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ 1000 വരുന്ന ജനക്കൂട്ടം ആക്രമിച്ചതായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെള്ളിയാഴ്ച വ്യക്തമാക്കിയത്. നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ സന്ദേശ് ഖാലി പ്രദേശത്ത് താമസിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിലേക്കുള്ള യാത്രാമധ്യയാണ് നേതാവിന്റെ അനുയായികൾ എന്ന് കരുതുന്ന ജനക്കൂട്ടം ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. റേഷൻ വിതരണ അഴിമതിയുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരാണ് ആക്രമിക്കപ്പെട്ടത് എന്നാണ് വിവരം. ആക്രമി സംഘം തങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുകയും ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പണവും തട്ടിയെടുക്കുകയും ചെയ്തതായി കേന്ദ്ര അന്വേഷണ ഏജൻസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. 3 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ജനക്കൂട്ടം വളരെ ക്രൂരമായി ആക്രമിച്ചു എന്നാണ് ഇഡി പ്രസ്താവനയിൽ അറിയിച്ചത്. ഈ 3 ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആൾക്കൂട്ടം വളരെ അക്രമാസക്തരായിരുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയത്. ചില ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ തിരച്ചിൽ നടത്താതെ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു. അന്വേഷണ ഏജൻസി പ്രസ്താവനയിൽ അറിയിച്ചു. ഇഡി ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ്, പണം, പേഴ്സുകൾ തുടങ്ങിയ സ്വകാര്യവും ഔദ്യോഗികവുമായ വസ്തുക്കളും ജനക്കൂട്ടം തട്ടിയെടുക്കുകയായിരുന്നുവെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പശ്ചിമബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസും സന്ദേശ് ഖാലിയിലെ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി. ബംഗാളിലെ അക്രമം തടയാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സിറ്റിയിലെ ആശുപത്രിയിൽ പരിക്കേറ്റ് കഴിയുന്ന ഇഡി ഉദ്യോഗസ്ഥരെയും അദ്ദേഹം കണ്ടു. മാസങ്ങളായി റേഷൻ വിതരണ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇഡി റെയ്ഡ് നടത്തുകയാണ്. പശ്ചിമബംഗാളിലെ ഗുണഭോക്താക്കൾക്കുള്ള പൊതുവിതരണ സംവിധാനത്തിന്റെ 30% സ്വകാര്യ വിപണിയിലേക്ക് തിരിച്ചുവിട്ടു എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. പശ്ചിമബംഗാൾ പോലീസ് രജിസ്റ്റർ ചെയ്ത വിവിധ FIR അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയതെന്നും ആക്രമണത്തിനുശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇഡി ചൂണ്ടിക്കാട്ടി. പലരും അധികൃതമായി PDS റേഷൻ കൈവശം വെച്ചതായും സംസ്ഥാനത്ത് വ്യാജനെല്ല് സംഭരണം നടന്നതായും ഇഡി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.